കൊക്കോ ബീൻ വെച്ചിട്ട് നമുക്ക് ഇന്നൊരു ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയെടുക്കാം. ഈ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടുണ്ടെ നമുക്ക് കേക്കൊക്കെ ഐസിങ് ചെയ്തെടുക്കാനും സാധിക്കും. കൊക്കോ ബീൻ എടുത്തിട്ടുണ്ട്, ഇതിനെ നന്നായി ഉണക്കിയെടുത്ത ശേഷം ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്തതാണ്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി അടിച്ചെടുക്കുമ്പോൾ ഇതിലുള്ള ഓയിലൊക്കെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒന്നും കൂടി ഞാനിതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഇതിലുള്ള ഓയിലൊക്കെ ഇറങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ലേശം മിൽക്ക് പൗഡറും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂണ് മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അടിച്ചെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് ലേശം നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒന്നും കൂടി ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ബട്ടർ സ്കോച്ച് എസൻസ് ഉണ്ടെങ്കിൽ അതും ലേശം ചേർത്ത് കൊടുക്കുക. അപ്പം നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. ഇനി ഇതൊന്നും കൂടെ ഇതിനെ അടിച്ചെടുക്കണം. കുറച്ച് നെയ്യോ ബട്ടർ എന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇന്ന് അടിച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നെയ്യാണ്. അപ്പോൾ ഞാനിവിടെ നെയ്യും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് വെക്കുക. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആദ്യം ഈ പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഒരു വലിയ പാത്രത്തിൽ ചൂടുവെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഈ പാത്രം വെച്ചു കൊടുക്കണം. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തു. പഞ്ചസാര ഒന്ന് മെൽറ്റായി വന്നപ്പോൾ ഒരു 3 ടീസ്പൂണ് മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുത്തു. പിന്നീട് അരച്ചെടുത്തിട്ടുള്ള കൊക്കോ ബീൻ്റെ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇതൊക്കെ ഒന്ന് മിക്സ് ആവുന്ന വരെ വേണം ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ഫ്രഷ് ക്രീം എടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പോളം ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള മിൽക്ക് കോമ്പൗണ്ടാണ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കയ്യിൽ വൈറ്റ് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം. കാരണം കൊക്കോ ബീൻ ഒരുപാട് ഒരു ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. അതൊന്ന് ബാലൻസ് ചെയ്യാനാണ് ഇത് രണ്ടും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വൈറ്റ് കോമ്പൗണ്ടും അതുപോലെ തന്നെ മിൽക്ക് കോമ്പൗണ്ടൊക്കെ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൊക്കോ ബീൻ്റെ ആ കയ്പ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നേരത്തെ നമ്മൾ അരച്ചെടുത്ത കൊക്കോ ബീനാണ്, അതിൻ്റെ പേസ്റ്റാണിത്. ഈ പേസ്റ്റിലേക്ക് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റിൻ്റെയും അതുപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റിൻ്റെയും മിക്സാണ്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കൊക്കോ ബീൻ്റെ ഈ പേസ്റ്റ് മാത്രം വേണമെങ്കിൽ കേക്കിലൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഭയങ്കര ഒരു ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. നല്ല ബിറ്റർ ടേസ്റ്റ് ഇഷ്ടമാകുന്നവർക്കൊക്കെ ഇത് നേരിട്ട് വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ ബിറ്റർ ടേസ്റ്റ് ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് മിൽക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഗനാഷൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കേക്കിൻ്റെയോ ബ്രൗണിയുടെയുടെ ഒക്കെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ വേണം ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇവിടെ ചോക്ലേറ്റ് ഫ്രഷ് കൊക്കോ ബീന് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ സ്ട്രോങ് ഫ്ലേവർ അല്ലെങ്കിൽ ആ കൈപ്പരസം ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് ഇങ്ങനെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷേ ഇത് ഫ്രഷ് ആകുമ്പോൾ ഭയങ്കര ഫ്ലേവറായിരിക്കും. അതുപോലെ തന്നെ നല്ല കൈപ്പരസം ഉണ്ടായിരിക്കും. അതൊന്ന് ബാലൻസ് ചെയ്യാനാണ് ഇതിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഞാനൊരു 1 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തപ്പോൾ ഇതൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് നല്ലതുപോലെ സെറ്റായി വന്ന ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതെല്ലാം കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്രഷായിട്ടുള്ള കൊക്കോ ബീന് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ കേക്കൊക്കെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാം. ഇനി ഈ കൊക്കോ ബീൻ്റെ പേസ്റ്റ് നമ്മൾ അരച്ചെടുത്ത് ഈ കൊക്കോ ബീൻ്റെ പേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീമിൽ ചേർത്തിട്ട് ഇതുപോലെ തന്നെ കേക്കിനെ ഐസിങ് ചെയ്തെടുക്കാം. അതിനായിട്ട് വിപ്പിംഗ് ക്രീം നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. വിപ്പിംഗ് ക്രീമിലേക്ക് ലേശം പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് വിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള കൊക്കോ ബീൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കേക്കിലൊക്കെ ഐസിങ് ചെയ്ത് എടുക്കാവുന്നതാണ്.